കാഴ്ച എന്ന പരിപാടിയുടെ തുടക്കമാണിത്. ഒരു യാത്ര പോവുകയാണ്. ഒരു യാത്രയിലെ നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കണ്ടുകഴിഞ്ഞ കാഴ്ചകൾ ഞങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. ഒരേ വഴികളിലൂടെ പലരും നടക്കുമ്പോൾ പലരും കാണുന്ന കാഴ്ചകൾ ഒന്നിനൊന്ന് വ്യത്യസ്തമായിരിക്കും. അത് എങ്ങനെയായിരിക്കും നിങ്ങൾ എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ എന്നതിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് മറ്റൊരാൾ പോകുമ്പോൾ കാണുന്നത് എന്ന് ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു ചാനൽ പരിപാടിയൊന്നുമല്ല. നമ്മൾ സാധാരണ രീതിയിൽ ഒരു യാത്ര പോകുമ്പോൾ, പ്രത്യേകിച്ച് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒരു യാത്ര പോകുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കുറച്ച് കാഴ്ചകളാണ് ഇതിൽ നമ്മൾ കാണിക്കുന്നത്. ഇതൊരു പ്രൊഫഷണൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്തതൊന്നുമല്ല. ഒരു മൊബൈൽ ക്യാമറയിൽ Oppo F17 Pro എന്ന ക്യാമറയിൽ ഷൂട്ട് ചെയ്തതാണ്. ഇത് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. ഈ വണ്ടിയിലാണ് യാത്ര പോകുന്നത്. വണ്ടിയുടെ ഡിക്കിയിൽ തന്നെ ആദ്യം ലഗേജ് വയ്ക്കട്ടെ. ഒരു ക്രിക്കറ്റ് കിറ്റ് ഓൾറെഡി അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇത് മിക്കവാറും ഇവിടെ തന്നെ ഉണ്ടാവാറുണ്ട്. കാരണം ഈ വണ്ടി വാങ്ങിച്ചപ്പോൾ ഈ കിറ്റ് ഇതിലുണ്ടായിരുന്നാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ആശാനായ സന്തോഷ് ജോർജ് കുളങ്ങരയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇതാണ് എൻ്റെ ഡ്രൈവർ ജോബി മാത്യു. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ തിരുവനന്തപുരം വരെ പോകുന്ന കാഴ്ചകളാണ് ഈ ഒരു യാത്ര കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങളിലേക്ക് എത്തിക്കുക. ഒരു കോമഡി ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഒരുപാട് യാത്രകൾ ചെയ്ത് നിങ്ങൾക്ക് ഇതൊന്നും വലിയ അനുഭവമായിരിക്കില്ല എന്നറിയാം. എന്നിരുന്നാലും ചില രസങ്ങൾ, ഞങ്ങളുടെ യാത്രയിലുണ്ടാകുന്ന ചില നർമ്മങ്ങളും ചില അനുഭവങ്ങളും നിങ്ങളെ കൂടി പരിചയപ്പെടുത്താമെന്ന ഉദ്ദേശമുണ്ടാണ് ഇന്ന് ഈ യാത്ര തുടങ്ങുന്നത്. പാലാരിവട്ടത്തു നിന്നും വണ്ടി യാത്ര തിരിച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്കുള്ള നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഹൈവേയിൽ കയറിയിരിക്കുകയാണ്. നമ്മുടെ പാലാരിവട്ടം നമ്മൾ സബ് റോഡിൽ നിന്നും ഹവിയിലേക്ക് കയറി. ചെറിയൊരു മഴയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രസമുള്ളൊരു ഒരു ക്ലൈമറ്റാണ്. ചെറിയൊരു മഴച്ചാറലും വെയിലൊന്നും ഇല്ലാതെ സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമായിട്ടുള്ളൊരു മൂഡാണുള്ളത് യാത്രയ്ക്ക്. നമ്മുടെ മരങ്ങളൊക്കെ റോഡിലുള്ളതിൻ്റെ ഒരു സുഖം ഒന്ന് പ്രത്യേകത തന്നെയാണ് അല്ലേ. നമ്മളിപ്പോൾ ഈ റോഡിൻ്റെ വികസനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് മരങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ആ മരങ്ങളുള്ള ഏരിയയിൽ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് മരമുള്ള ഏരിയ എത്രമാത്രം ഭംഗിയുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളൊരു എ സി വണ്ടിയിൽ പോകുമ്പോൾ തന്നെ ഈ മരങ്ങളുള്ള ഏരിയയിൽ എത്തുമ്പോൾ ഒരു പ്രത്യേക തണുപ്പ് ഫീൽ ചെയ്യാറ്. അത് എൻ്റെ എന്തെങ്കിലും അസുഖമാണോ എന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പം മരങ്ങൾ എന്ത് തന്നെയായാലും നമുക്ക് ആവശ്യമാണെന്ന് തന്നെയാണ് പുതിയ തലമുറയും വിശ്വസിക്കുന്നതെന്ന് തോന്നുന്നു. ഒരുപാട് മരസംരക്ഷണത്തിനുമായി ബന്ധപ്പെട്ട്, പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അസോസിയേഷനുകൾ പ്രവർത്തിക്കുന്നതായിട്ട് അറിയാൻ പറ്റിയിട്ടുണ്ട്. പലരും നമ്മളെയും പല പരിപാടികൾക്കും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യമായിട്ട് നമുക്ക് ഈ യാത്രകളിലാണ് നമ്മുടെ മനസ്സെല്ലാം തുറന്ന് നമ്മുടെ ഡെയിലി ടെൻഷൻസ് എല്ലാം ഒഴിവാക്കി വെച്ചിട്ട് നമുക്ക് മറ്റ് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വൈറ്റിലയിലെ ഓവർബ്രിഡ്ജാണ്. നമ്മൾ മറ്റ് വർക്കിംഗ് ഡേയ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഭംഗിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാര്യങ്ങളെ പറ്റിയൊന്നും കൂടുതൽ ചിന്തിക്കാറില്ല. അല്ലാതെ ഇങ്ങനെ വല്ല യാത്രയൊക്കെ പോകുമ്പോഴാണ് നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പോലീസ് വണ്ടിയാണ് മുന്നിൽ, നമ്മൾ സൈഡ് തരാതെ വെറുതെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മെട്രോ മോളിൽക്കൂടെ പോകുന്നു. ഇതൊക്കെ ഇതിൻ്റെ ആകാശക്കാഴ്ച ഭയങ്കര രസമായിരിക്കും. നല്ല ലൈറ്റപ്പൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ആകാശക്കാഴ്ച ഭയങ്കര രസമായിരിക്കും. പിന്നെ ആദ്യം പറയുകയാണ്, ഈ പ്രോഗ്രാം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത് കാണുന്നതായിട്ടുള്ള ഞാൻ ഒരിക്കലും ഓൺ സ്ക്രീനിൽ വരുന്നില്ല. ഞാൻ കാണുന്ന കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം കാഴ്ച നിങ്ങളെല്ലാവരും കാണുന്നത് തന്നെയാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരും കാണുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഒരു യാത്രയിൽ ഒരേ വഴി കൂടെ പോകുമ്പോൾ തന്നെ ഇപ്പം എൻ്റെ ഈ കാറിനകത്തുള്ള മൂന്ന് പേരും നോക്കുന്നത് തന്നെ മൂന്ന് ആക്സസിലേക്കാണ്. എൻ്റെ ഡ്രൈവർ വല്ലപ്പോഴേ മുന്നോട്ട് നോക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ സൈഡിലോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് യാത്രയുടെ കാര്യങ്ങൾ. തുടർച്ചയായിട്ട് ഇങ്ങനെ വെറുതെ ലാഗടിപ്പിച്ചിട്ടുള്ള ഒരു എന്താ പറയേണ്ടത്, വീഡിയോയുടെ സൈസ് കൂട്ടാനുള്ള ഒരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് വളരെ രസകരമായിട്ടുള്ള ഏരിയാസ് എത്തുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പറയാനുണ്ട് തോന്നുന്നുള്ള ഏരിയാസ് എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ക്യാമറ ഓൺ ചെയ്തുള്ളൂ. ഓക്കെ, നമ്മളിത് നമ്മുടെ കുണ്ടന്നൂർ പാലമാണ്. നിങ്ങൾ
നിങ്ങൾ കണ്ടിട്ടുള്ളവരായിരിക്കാം. ഇനി ഒരുപക്ഷെ വടക്കേ വടക്കൻ കേരളത്തിലുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒന്ന് അവർക്ക് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക. കുണ്ടന്നൂർ പാലമാണ് വൈറ്റില പാലം കഴിഞ്ഞിട്ട് ഏതാണ്ട് 2.5 kilometers കഴിയുമ്പോൾ ഉള്ള പാലമാണ് കുണ്ടന്നൂർ പാലം. കുണ്ടന്നൂർ പാലത്തിൽ നിന്ന് എല്ലാവർക്കും അറിയാം, റൈറ്റിലോട്ട് പോയാൽ തേവര, തേവര വഴിക്ക് അങ്ങനെ ഫോട്ടോ വെച്ചേക്ക് പോവാം, ലെഫ്റ്റിലോട്ട് പോയാൽ മരട്, തൃപ്പൂണിത്തറ, അങ്ങനെ കോട്ടയമൊക്കെ പോകാൻ പറ്റുന്ന റൂട്ടാണ്. നമ്മളതിൻ്റെ മുകളിൽ കൂടെയാണ് വരുന്നത്. നമ്മുടെ എറണാകുളത്തെ ഒരുവിധം വലിയ ഹോട്ടലൊക്കെ ഇതിൻ്റെ സറൗണ്ടിങ്സ് ആയിട്ടാണ് ഉള്ളത്. നമ്മുടെ പണ്ട് ഉണ്ടായിരുന്ന ലേമരടിയൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ക്രൗൺ പ്ലാസയും ഒക്കെ ഈ പറഞ്ഞ കുണ്ടന്നൂർ പാലം ഒരു വ്യൂ ആയിട്ട് ഉള്ള രീതിയിലാണ് ഉള്ളത്. ഇത് പിന്നെ വേറെ ഏതൊക്കെ ഒന്ന് രണ്ട് പുതിയ ഹോട്ടൽസൊക്കെ ഇതിൻ്റെ സൈഡിൽ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ എറണാകുളത്തുള്ള ആൾക്കാർക്ക് ഇത് വളരെ ബോറായിട്ട് തോന്നുന്നുണ്ടാവാം. പക്ഷേ കുറച്ചപ്പുറത്തുള്ള കോഴിക്കോടോ അല്ലെങ്കിൽ കാസർഗോഡോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഇതൊരു നല്ലൊരു അനുഭവമായിട്ട് തോന്നിയേക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ ക്രൗൺ പ്ലാസ എന്ന് പറഞ്ഞ ഹോട്ടൽ. ഒരുവിധം സിനിമ സംബന്ധമായ ആളുകളൊക്കെ താമസിക്കുന്നത് ഇവിടെയാണ്. വലിയ വലിയ താരങ്ങളും ഒക്കെ ഈ ഏരിയയിലാണ്. ലേമെറിഡിയൻ അത് കുറച്ച് പഴയതാണ്. പഴയതെന്ന് പറഞ്ഞാലും പണ്ടത്തെ ഒരു കിങ് ആയിരുന്നു. അതങ്ങനെയാണല്ലോ, പുതിയത് വരുമ്പോൾ പഴയത് പുതിയതിന് കുറേശ്ശെ വഴിമാറി കൊടുക്കും എന്ന് പറയുന്നത് പോലെ അങ്ങനെയാണ്. ക്രൗൺ പ്ലാസ വന്നപ്പോൾ കുറച്ചും കൂടി ക്രൗൺ പ്ലാസ പുതിയ ഫെസിലിറ്റീസൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പുതിയതായതുകൊണ്ട് കുറച്ചുകൂടി തിരക്ക് ക്രൗൺ പ്ലാസയിലാണെന്ന് തോന്നുന്നു. പക്ഷെ എന്നിരുന്നാലും ലേമറിഡിയനിലും ഒരുപാട് ബിസിനസ് ഉണ്ടെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. നമ്മുടെ ഷെഫ് സുരേഷ് പിള്ള സാറിൻ്റെ ഒരു കഫ്റ്റേരിയൊക്കെ അവിടെ ഉണ്ട് എന്ന് അറിയാൻ സാധിച്ചു. പോകാൻ പറ്റിയിട്ടില്ല, ഉടൻ തന്നെ പോകുന്നതായിരിക്കും. അപ്പം നമ്മൾ കുണ്ടന്നൂർ പാലം കഴിഞ്ഞുകൊണ്ട് എന്തൊരു ബ്യൂട്ടിയാണ്. മരങ്ങളുള്ള ഏരിയ ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുകയാണ്, മരങ്ങളുള്ള ഏരിയ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇനി നമ്മൾ കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ അരൂർ പാലം എത്തും. അരൂർ അരൂർ പാലം കഴിഞ്ഞാൽ പിന്നെ എറണാകുളം ജില്ല കഴിഞ്ഞു. പിന്നെ നമ്മൾ ആലപ്പുഴ ജില്ലയിലേക്കാണ് പ്രവേശിക്കുക. അപ്പോൾ നമ്മൾ അരൂർ എത്താറായി. അവിടെ എത്താറാകുമ്പോൾ അരൂർ പാലത്തു നിന്നുള്ള ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ അരൂർ ടോൾ പ്ലാസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൈവേയിൽ എറണാകുളത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുമ്പോൾ കുണ്ടന്നൂരെല്ലാം കഴിഞ്ഞ് നെട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ കഴിഞ്ഞ് അരൂർ ടോൾ പ്ലാസ. ഇത് ഈ ടോൾ പ്ലാസയുടെ പ്രത്യേകത, അരൂർ ടോൾ പ്ലാസ കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴ ജില്ലയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ടോള് കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയാണ്. ഈ ടോള് കുറച്ച് കാലം ആളുകൾ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിരുന്നു, ഇവിടെ റോഡിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് റോഡ് നന്നാക്കാതെ ടോള് പിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങളിവിടെ നിന്ന് ഒതുക്കുന്ന വേറൊന്നുമില്ല, നമ്മുടെ ടോള് റീചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഇതിൽ ഏജൻസി പോയിട്ട് ടോള് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കാം എന്താ അത് നടക്കാത്തതെന്ന് ചോദിച്ചു നോക്കാം. ഇതാണ് ടോൾ പ്ലാസ, ഇതാണ് നമ്മുടെ വണ്ടി. ടോള് റീചാർജ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റാത്ത ഇതേ പാപ്പൻ്റെ പോസ്റ്റർ. പാപ്പൻ കണ്ടിരുന്നു, നല്ല കിടിലൻ സിനിമയാണ്, എല്ലാവരും കാണണം. നല്ല ഗംഭീര സിനിമയാണ് കേട്ടോ പാപ്പൻ, നല്ല ത്രില്ലർ മൂവിയാണ്. സുരേഷ് ഗോപിയുടെ ഒരുപാട് ഫൈറ്റും കാര്യങ്ങളല്ല, ഫൈറ്റ് ചെയ്യാതെ തന്നെ നമ്മളെ എങ്ങനെ നല്ല ത്രില്ലടിപ്പിച്ച് നിർത്താമെന്നൊക്കെയാണ് പാപ്പൻ എന്ന സിനിമയിൽ ജോഷി സാർ നമുക്ക് കാണിച്ചു തരുന്നത്. ജോഷി സാറിനെ പോലെ ഒരു ലെജൻഡൊക്കെ ഡയറക്റ്റ് ചെയ്യും. സുരേഷ് ഏട്ടൻ അഭിനയിക്കുകയൊക്കെ ചെയ്താൽ തന്നെ നമുക്കറിയാമല്ലോ ആ സിനിമയ്ക്കൊരു വേറൊരു മൂഡ് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടോൾ പ്ലാസയിലാണ്. എങ്ങനെയാണ് ഈ ടോള് ചാർജ് ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത്. നമ്മുടെ വണ്ടിയിൽ ടോളിൻ്റെ ടാഗൊക്കെ ഉണ്ട്, പക്ഷേ എന്തുകൊണ്ടോ അത് മൊബൈലിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ചാർജ് ചെയ്യാൻ നോക്കിയിട്ട് അത് നടക്കുന്നില്ല. അതേ കേട്ടോ, ടോളിൻ്റെ ടാഗൊക്കെ ഉണ്ട്, നമ്മൾ മൊബൈൽ ട്രൈ ചെയ്തിരുന്നു, ബാങ്കിൻ്റെ ആപ്പിൽ പോയി ട്രൈ ചെയ്തായിരുന്നു, പക്ഷേ അത് നടക്കുന്നില്ല. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഏജൻസികൾ ഇപ്പോൾ ഇങ്ങനെ ഇരിപ്പുണ്ടല്ലോ, ഓരോ ബാങ്കിൻ്റെ ഒക്കെ ആയിട്ട് ഓരോ ഏജൻസികൾ ഇങ്ങനെ എല്ലാ ടോളിൻ്റെയും ഭാഗത്ത് ഇപ്പോൾ ഫാസ്റ്റാഗ് ചാർജ് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇറങ്ങി അവർ മുഖേന ചാർജ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പം നോക്കട്ടെ എന്താണ് സംഭവം നോക്കട്ടെ.